നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ ഇന്നലെ പി എസ് ജി ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് മെറ്റ്സിനെ പരാജയപ്പെടുത്തുമ്പോൾ അവരുടെ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഒരു ഗോൾ നേടി. ആ ഗോൾ നേട്ടത്തോടുകൂടി പി എസ് ജിയുടെ ജേഴ്സിയിൽ അദ്ദേഹം 100 ഗോളുകൾ തികച്ചിരിക്കുകയാണ്. 2017ലാണ് അദ്ദേഹം എഫ് സി ബാഴ്സലോണ വിട്ട് പി എസ് ജിയിലേക്ക് പോകുന്നത്. പിന്നീട് പരിക്കിൽപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഗോളടിയിലും അസിസ്റ്റിലുമൊന്നും അദ്ദേഹം ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. 100 ഗോളുകൾ അദ്ദേഹം തികച്ചിരിക്കുന്നു. ഈ ഗോളുകളുടെ വിശദമായ കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹം ഈ 100 ഗോളുകളിൽ 68 ഗോളുകൾ നേടിയത് റൈറ്റ് ഫൂട്ട് കൊണ്ടാണ്, 28 ഗോളുകളാണ് ലെഫ്റ്റ് ഫൂട്ട് കൊണ്ട് നേടിയത്. 4 ഹെഡർ ഗോളുകളുമുണ്ട്. ഏറ്റവും കൂടുതൽ ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുള്ളത് ബോർഡക്സിനെതിരെയാണ്, 8 ഗോളുകൾ. ആങ്കേഴ്സിനെതിരെയും റന്നേഴ്സിനെതിരെയും 6 വീതം ഗോളുകളും നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ അസിസ്റ്റുകൾ നൽകിയിട്ടുള്ളത് കിലിയൻ എംബാപ്പെ, 20 അസിസ്റ്റുകൾ. വെരാറ്റി അതുപോലെ ഏഞ്ചൽ ഡി മരിയ എന്നിവർ തൊട്ടുപുറകിൽ. വെരാറ്റി 6 അസിസ്റ്റുകളും ഡി മരിയ 5 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ഗോളുകൾ പിറന്നിരിക്കുന്ന സ്റ്റേഡിയം നോക്കിയാൽ ഹോം ഗ്രൗണ്ടിൽ 56 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്നാൽ എവേ ഗ്രൗണ്ടുകളിലും അദ്ദേഹം മോശമാക്കിയിട്ടില്ല. 41 ഗോളുകൾ എവേ ഗ്രൗണ്ടുകളിൽ നേടിയപ്പോൾ 3 ഗോളുകൾ അദ്ദേഹം ന്യൂട്രൽ വെന്യൂസിൽ നേടിയിട്ടുണ്ട്. ഏതായാലും പി എസ് ജിയിൽ അദ്ദേഹം തുടരുന്നു. എംബാപ്പെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ലിയോ മെസ്സി അടുത്ത സീസണിലേക്ക് കൂടി പി എസ് ജിയിലുണ്ട്. MNM പതിയെ ഫോമിലേക്ക് എത്തുന്ന ഒരു കാഴ്ച സീസണിൻ്റെ അവസാനം നമ്മൾ കണ്ടു. അടുത്ത സീസണിൽ MNM തകർത്ത് വാരുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.